ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എമീസ് കിച്ചൺ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിടിലൻ സൂപ്പാണ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇരുന്നൂറ് ഗ്രാം ബോൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളം പാനലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഒരു മാഗി ക്യൂബ് പാകത്തിനുപ്പ് ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ പന്ത്രണ്ട് രൂപയുടെ ന്യൂഡിൽസാണ് എടുത്തിട്ടുള്ളത് നൂഡിൽസ് ഒരു ഹാഫ് വേവ് ആവുന്ന സമയത്ത് കോരിയെടുക്കുക വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമ്മൾ കോരിയെടുത്തിട്ടുണ്ടായിരുന്ന ന്യൂഡിൽസ് ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നൂഡിൽസ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളെ ചിക്കൻ എന്തായിട്ടുണ്ടെന്ന് നോക്കാം ചിക്കൻ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം ഊറ്റിയെടുക്കുക എന്നിട്ട് ചിക്കൻ വേറെ ആയിട്ടും ചിക്കനിലെ വെള്ളം വേറെ ആയിട്ടും രണ്ടായിട്ട് ആയിട്ട് മാറ്റി വെക്കാം എന്നിട്ട് വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചുകൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തതിട്ട് കൊടുക്കുക ഒരു ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്തതിട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ് ചെറുതാക്കി കട്ട് ചെയ്തതിട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെജിറ്റബിൾസ് എല്ലാം ഹാഫ് വേവായി വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പോളം ചിക്കൻ വേവിച്ചെടുത്തിട്ട് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി കുറച്ച് മല്ലിച്ചപ്പ് വിതറി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് സൂപ്പ് സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാഗി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ചിക്കൻ ഇട്ടുകൊടുക്കുക നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നിരുന്നു കുറച്ച് ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും സൂപ്പർ ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ഈ സൂപ്പ് ഒന്ന് കഴിച്ചു നോക്കുക വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക